റബ്ബറിന്റെ കായ ഒരു ഈർക്കില് ഒരു കഷ്ണം നൂലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയാണിത്. ഏത് കവിതയായാലും വരികൾ ബൈഹാർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാം. വരികൾ ബൈഹാർട്ടാക്കാനാണ് പാട്. ആ വല്യമ്മാവനെ തല്ലിമറിച്ചാ നെല്ലിം വല്ലം തട്ടിയെടുക്കാൻ എല്ലാവില്ല തരവും കാട്ടി തോറ്റു തുടങ്ങി തേതോ പുല്ലിൻ തുമ്പിൽ തൂങ്ങിച്ചത്ത നീലക്കാരും കൊല്ലക്കാരും ചൊല്ലി നടപ്പത് നേരോ നുണയോ കൊല്ലാക്കൊലയോ കൊല്ലാപ്പോ. ആദ്യത്തെ ഒരു വർഷം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, രണ്ടാമത്തെ വർഷം പോവാൻ നോക്കിയപ്പോ വീട്ടുകാർ ചീത്ത പറഞ്ഞു. പിന്നെ പടവും വരച്ചും ഇതൊക്കെ ആയിട്ടാണ് ജീവിക്കാൻ പോണേ. പക്ഷെ ഇന്ന് ഞാൻ ആ കല കൊണ്ട് ജീവിക്കുന്ന ആളാ. ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എക്സ്ട്രാ ടാലൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ. നമ്മുടെ ഈ സുഹൃത്തുക്കളുടെയൊക്കെ ചില സമയത്ത് ചില പെർഫോമൻസുകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ട് പോകാറുണ്ട്. അതായത് നമ്മൾ അവരുടെ ടാലൻസിൽ കണ്ടിട്ട്. അപ്പോൾ അതുപോലെയുള്ള കഴിവുകളുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിലെ ഒരു സുഹൃത്തിനെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വരൻ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് കൊണ്ടും പ്രവർത്തനങ്ങളൊക്കെ എല്ലാം കൊണ്ടും അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത് സകലകലാ പരമേശ്വരൻ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്, എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ്, അതൊക്കെ നമുക്ക് നേരിട്ട് ചെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ പരമേശ്വരൻ ഏട്ടാ. അദ്ദേഹത്തിന്റെ മകന്റെ മകളാണ്. എന്താ പേര്? ഭദ്ര. ഭദ്ര? ആഹാ, മിടിക്കാണല്ലോ. ഭദ്ര പാത്തു അങ്ങനെ പറയുള്ളു. പാത്തു എന്നുള്ളത് അല്ലേ, പാത്തു എന്നാ വിളിക്കാല്ലോ എല്ലാവരും. മടിക്കാനുള്ള പാത്തു. അങ്ങനെ നമ്മള് പരമേശ്വരൻ ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പരമേശ്വരേട്ടൻ ഉണ്ടാവും, നല്ല ജുബ്ബയൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇവിടെ സകലകലാ പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ കാരണം? സകലകലാ പരമേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് മാതൃഭൂമികാരാണ് എനിക്ക് ആ പട്ടം ചാർത്തി തന്നെ. അത് ശരി. മാതൃഭൂമി പേപ്പറിൽ 2010 ആർട്ടിക്കിൾ വന്നു. ആ ആർട്ടിക്കിളിൽ അതിൻ്റെ ടൈറ്റില് സകലകലാ പരമേശ്വരൻ എന്നായിരുന്നു. അത് പറയാനുള്ള കാരണം? അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ വന്നു ഈ വീടിൻ്റെ കാര്യങ്ങൾ. ആദ്യം ഈ വീട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അവർ. വീടിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പിന്നെ എൻ്റെ വർക്കുകൾ, ഞാൻ ചെയ്യുന്ന ജോലികളും എല്ലാം കൂടി അറിഞ്ഞപ്പോൾ. എന്തൊക്കെ വർക്കുകൾ? ഞാൻ ജീവിതത്തിൽ ഒരുപാട് തോട്ടിപ്പണി മുതൽ എക്സിക്യൂട്ടീവ് ജോബ് വരെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, എക്സിക്യൂട്ടീവ് ജോബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 14-15 വർഷത്തോളം സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 84-85 എക്കണോമിക്സിൽ PG എക്സാം എഴുതിയില്ല, PG ചെയ്തു. 84-85 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ജീവിതം. പിന്നെ അത് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യം കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്നൊക്കെ കടുത്ത ദാരിദ്ര്യമായിരുന്നു. ആ ദാരിദ്ര്യത്തിൽ നിന്ന് എന്താ പറയുക, കരകയറാൻ വേണ്ടിയിട്ട് പിക്കാസ് എടുത്ത് ഇറങ്ങി. ആദ്യമായിട്ട് റോഡിൽ ഇത് റോഡ് പണിക്കാണ്, ഒരു റോഡ് പണി കോൺട്രാക്ടറുടെ കൂടെ അതിലേക്കാണ് തുടക്കം കുറിച്ചത്, വേജ് ഏണറായിട്ട്. പിന്നെ അവിടെ നിന്ന് ചെയ്യാത്ത ജോലികളില്ല. അല്ല, അപ്പോൾ ഈ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഈ വീടിന് എന്താണ് പ്രത്യേകത? വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ കുറകാലം പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അന്ന് അതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ലാറി ബേക്കർ അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം ഒരു മാസത്തോളം ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ചിലവഴിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അപ്പോൾ അദ്ദേഹം തന്നൊരു ഇൻസ്പിറേഷൻ, ആ ഇൻസ്പിറേഷൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനൊരു വീട്. പിന്നെ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, ഒരു വീട് എന്ന് പറയുമ്പോൾ ഇന്ന രീതിയിലായിരിക്കണം,
ഇനി അതിനും പുറമെ ഇതേപോലൊരു ഈ മോഡൽ ഇങ്ങനെ ആക്കാൻ തന്നെ കാരണം എനിക്കിവിടെ 5 സെൻറ്റ് സ്ഥലമാണ് ആകെ എനിക്കുള്ളത്. ഈ 5 സെൻറ്റ് സ്ഥലത്തിൽ വേറെ ഏതൊരു രീതിയിൽ വീട് പണിതാലും എനിക്ക് ചുറ്റും ഇതുപോലെ മുറ്റം കിട്ടില്ല. ഇപ്പം എനിക്കെങ്ങനെ ഈ ഹെക്സഗൺ മോണിൽ അഷ്ടകോണിൽ ഞാൻ ഈ വീട് പണിത് കഴിഞ്ഞപ്പം എനിക്കിവിടെ ഈ വീട്ടിൽ 4 പുറത്തും അത്യാവശ്യം പെരുമാറാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരി, ഇത് അഷ്ടകോൺ. ശരി, 8 കോണുകളിലായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പം ഇത് പരമേശ്വരേട്ടൻ ഒറ്റയ്ക്ക് ചെയ്തതാണോ? ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മുകളിൽ ഓടിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗ്ലറും റാഡും, ഇരുമ്പിൻ്റെ റാഡും. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തത്. സത്യം പറഞ്ഞു 26 വർഷം മുമ്പ് ഇത്തരം ഒരു പ്രവൃത്തി കേരളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്തത്. ശരി, ആ ഒരു പണി ഒഴികെ, ആ ഇരുമ്പിൻ്റെ പണി ഒഴികെ ബാക്കിയെല്ലാം ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടി ചെയ്തിട്ടുള്ളതാണ്. ഈ വീട് മുഴുവൻ ഈ കട്ടൊക്കെ ഇറക്റ്റ് ചെയ്തുള്ളതൊക്കെ ഞാൻ തന്നെയാണ്. അത് ശരി, ശരി. അപ്പോൾ വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിൽ വൈഫ്, 3 ആൺകുട്ടികൾ, പിന്നെ 3 ആൺകുട്ടികളിൽ മൂത്തവർ 2 പേരും കല്യാണം കഴിഞ്ഞു. 2 പേർക്കും ഓരോ കുട്ടികളായി. മൂത്ത ആള് ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആളുടെ വൈഫ് IT BTech ആണ്. 2-ാമത്തെ മകൻ പോളി ഡിപ്ലോമ, അവൻ ഇപ്പോൾ ബയോമെഡിക്കലിൻ്റെ ഫീൽഡിലാണ്. അത് കഴിഞ്ഞ് അവൻ്റെ വൈഫ് BA English TTC. പക്ഷേ പുള്ളിക്കാരി ചെയ്യുന്നത് എന്താ പറയുക, ബേക്കിംഗ് സെക്ഷനിലാണ്. ആൾക്ക് കുക്കിങ്ങിൽ വളരെ താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ, എനിക്ക് 2 മരുമക്കളെ കിട്ടിയ, 2 പേരും തിരക്കേടില്ലാത്ത രീതിയിൽ അത്യാവശ്യം വരയ്ക്കും, അതുപോലെ കലയോടൊക്കെ കുറച്ച് താല്പര്യമാണ്. 2 മരുമക്കളെയും കിട്ടിയത് പരമേശ്വരേട്ടൻ നന്നായി കുക്കിയില്ലേ? ഓ, ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇവിടെ ആയിരുന്നു. ISRO ഷെഫായിരുന്നു. കോവിഡിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അവിടുന്ന് പോരേണ്ടി വന്നു. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇതേ ഹെക്സഗൺ മോഡലിൽ തന്നെ ഒരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഡോം, അതും 2-ാമത് ഒരു ഡോം പോലെ പണിതിട്ട് അതിൽ നമ്മൾ ഓടുമേഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ ഏത് വശത്തുനിന്ന് കാറ്റ് വീശിയാലും നമ്മുടെ വീടിനകത്ത് എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടാകും. അതാണ് എനിക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വളരെ കൂളാണ്. പിന്നെ ഈ കട്ടകൾ പണിതിരിക്കുന്നത്, ഈ കട്ടകൾ പണിതിരിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ, 2 കട്ട ഇങ്ങനെ വെച്ച് 1 കട്ട ഇങ്ങനെ അങ്ങനെ ഇറക്കി ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചുമരെല്ലാം പൊള്ളയാണ്, ഉള്ളു പൊള്ളയാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന വായു, പുറത്തുനിന്ന് വരുന്ന ആ ചൂടുള്ള വായുവിനെ അബ്സോർബ് ചെയ്ത് ആ ചൂടിനെ ഇല്ലാണ്ടാക്കും. അതാണ് ഈ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പോൾ നാച്ചുറൽ AC ആണെന്നർത്ഥം. നല്ല ചൂടുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് ഒരാൾ എൻ്റെ വീട്ടിൽ കയറി വന്നാൽ മിനിമം 1-5 മിനിറ്റ് ഇരുന്നിട്ടേ പോവുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ കട്ടകളെല്ലാം ഇതെല്ലാം കൈകൊണ്ട് വെറും ഒരു കത്തി കൊണ്ട് ചെത്തി ഉണ്ടാക്കിയിട്ടാണ്. ഓരോ കട്ടയിൽ ആ എഡ്ജ്, കട്ടയുടെ എഡ്ജിൽ ഈ ഡിസൈൻ ഇങ്ങനെ ചെത്തിയിട്ട് നമ്മളതിനെ അങ്ങനെ ഇറക്റ്റ് ചെയ്തെടുത്തതാണ്. അല്ലാതെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതല്ല? അല്ല, ഇത് ഞാൻ തന്നെ ചെത്തി, അതായത് കട്ടകൾ റെഡി ഇങ്ങനെ കത്തി കൊണ്ട്, കത്തിയും ആക്സോ ബ്ലേഡും, ചെറിയ ആക്സോ ബ്ലേഡും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ കട്ട എന്നിട്ട് അങ്ങനെ ഇറക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അത് ശരി, ശരി. പക്ഷെ ഇതാ ഭയങ്കര നേരം കുറേ പിടിച്ചു, നേരം കുറേ പിടിക്കും. ശരിക്കും ഈ വീട് പണി കഴിയാനായിട്ട് എത്ര ടൈം? അത് പല സമയങ്ങളിലായിട്ട് എനിക്ക് 2 കൊല്ലം 2.5 കൊല്ലം എടുത്തു. ഇപ്പോൾ നമ്മൾ വീടിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ശില്പങ്ങൾ, ആ ശില്പങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീഫ് വർക്ക് എന്നാണ് പറയുക. ശരിക്കും അത് ചിത്രം വരയ്ക്കുന്നതിന് പകരം അത് സിമെൻറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് ഉണ്ടാക്കുക, അങ്ങനെയാണ് റിലീഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ടെറാക്കോട്ട സ്റ്റൈലാണ് തോന്നും. ടെറാക്കോട്ട അല്ലെങ്കിൽ എന്താ കളിമണ്ണല്ല, അത് ഇത് സിമെൻറ്റും അതുപോലെ തന്നെ റെഡ് ഓക്സൈഡും കൂടി ഒരു പ്രത്യേക അനുഭവത്തിൽ മിക്സ് ചെയ്ത് അരിച്ച മണലും കൂടി ചേർത്തിട്ട് ചെറിയ കൊല്ലര കൊണ്ട് ഉണ്ടാക്കി. വ്യാളി മുഖം, അത് സിംഹവ്യാളി എന്ന് പറയും. പിന്നെ അപ്പുറത്ത് അർദ്ധനാരീശ്വരനിൽ പെട്ട ശിവഭഗവാൻ്റെ പാതി രൂപം, ഏത് മുഖത്തിൻ്റെ പകുതി രൂപം, അതെൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഇതും എനിക്ക് ഇങ്ങനൊരു ആശയം കിട്ടി തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ലാറി ബേക്കർ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലം ചിലവഴിക്കാൻ സമയം കിട്ടി. അപ്പോൾ അദ്ദേഹം തന്നൊരു ഇൻസ്പിറേഷനും ധൈര്യവും, ആ ധൈര്യത്തിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തത്. ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ പഠിച്ച് ചെയ്യുന്നതാണോ അത് സ്വയം? ക്രാഫ്റ്റ് വർക്ക് പഠിച്ചിട്ടുള്ളതല്ല, ജന്മസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ് അത്. സിമെൻറ്റിലും അതുപോലെ കല്ലിൽ അതുപോലെ തന്നെ വുഡിൽ അങ്ങനെ എല്ലാത്തിലും
കൊത്തുപണികളും അതുപോലെ തന്നെ റിലീഫ് വർക്കുകൾ റിലീഫ് വർക്കുകളും നിങ്ങൾക്ക് കാണാം. എൻ്റെ വീടിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട് റിലീഫ് വർക്കുകൾ. പുറമീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ്, അല്ലാതെ എവിടെയും പോയി പഠിച്ചതല്ല. ചെറുപ്പം മുതലേ അതിനോടൊരു എന്താ പറയുക പ്രതിപത്തി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പാരമ്പര്യം ഒന്നും പറയാം, എൻ്റെ അച്ഛനും ഈ നാട്ടിൽ ഇതുപോലെ തന്നെയായിരുന്നു. വഴിയിൽ നിന്നൊരു ചുള്ളിക്കമ്പ് കിട്ടിയാൽ അതെടുത്തിട്ട് ആൾ എന്തെങ്കിലും ഒരു കൗതുകമാക്കിയിട്ട് ഇപ്പോൾ വഴിയിൽ പോകണ കുട്ടികൾക്ക് കൊടുക്കും. ആ ഇപ്പോൾ പരമേശ്വരയുടെ നമുക്ക് ആദ്യം അറിയാവുന്നതാണ് പരമേശ്വരനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കലയെ കണ്ടെത്തുക, എന്തെങ്കിലും ഒരു ആർട്ടിനെ കണ്ടെത്തുക, ഇപ്പോൾ ഒരു വേര് കണ്ടാൽ പോലും, ഒരു മരത്തിൻ്റെ വേര് കണ്ടാൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ശില്പം പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയാറുണ്ട് പരമേശ്വരയുടെ. അതെങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നത് നമുക്ക്? അല്ല അത് അതാ പറഞ്ഞേ, നമുക്ക് നല്ലൊരു സഹൃദയമായ നല്ലൊരു മനസ്സ് ഹൃദയപൂർവ്വമായിട്ടുള്ള ഒരു മനസ്സ്, പിന്നെ അല്പം ക്ഷമ വേണം കേട്ടോ, അല്ലാണ്ട് നടക്കില്ല. ഏറ്റവും പ്രധാനം അതാണ് ക്ഷമ. നമ്മൾ എന്തൊരു വസ്തു കണ്ടാലും അതിനെ ഒന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു കൗതുകം കണ്ടെത്താൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ നിറച്ച് റബ്ബറും ഇതൊക്കെ ഉണ്ട്. ഇവിടെ റബ്ബറിൻ്റെ കുരു എടുക്കുന്നുണ്ട്. ആ റബ്ബറിൻ്റെ കുരു ഒരു ഈർക്കലി ഒരു ചെറിയ നൂലിൻ്റെ കഷവും, അതുപോലെ തന്നെ ഒരു ചെറിയ തകിടിൻ്റെ കഷവും ഉണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു ചെറിയ പമ്പരണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതൊന്ന് കാണിച്ചു തന്നത്, അതൊന്ന് കാണട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആ റബ്ബർ കായ വെച്ചിട്ട്, ഒരു റബ്ബറിൻ്റെ കായ ഒരു ഈർക്കിലി ഒരു കഷം നൂലുണ്ടെങ്കിൽ ഇതുപോലെ ഭംഗിയുള്ള കുട്ടികൾക്ക് കൗതുകരമായിട്ടുള്ള ഇതുപോലെ എത്ര രസമാണെന്ന് നോക്കൂ എന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പരിപാടിയാണിത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ചൈനീസിൻ്റെയും മറ്റേതിൻ്റെയൊക്കെ അന്വേഷിച്ച് ഓടി നടക്കും. ഇങ്ങനൊരു മനസ്സ് ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനസ്സ് നല്ലൊരു മനസ്സും മനസ്സിൽ അല്പം കലയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കും. ഇതിലിപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചിരിക്കും? ഇതിൽ വേറെ ഒന്നുമില്ല, ഒരു റബ്ബറിൻ്റെ കായ നോക്കൂ, ഒരു റബ്ബറിൻ്റെ കായ, അതിൻ്റെ അടിയിലും മുകളിലും ഒരേ ഹോൾ ഇടുക, ഈ സൈഡിലായിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇടുക, ഒരു ഈർക്കിലി, ഒരു ഈർക്കിലി, പിന്നെ അറ്റത്ത് നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണിത്, ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് സെൻറ്ററിലൊന്ന് തുളച്ച് ആ ഈർക്കിലിമിലേക്ക് കയറ്റി വയ്ക്കുക. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റുന്നതോടുകൂടി ഈ നൂല് അതിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റും. അത്രയേ ഉള്ളൂ. സ്റ്റിക്ക് ഓക്കെ ഓക്കെ. ആ ഇത് കാണുമ്പോൾ പിള്ളേർക്ക് നല്ലൊരു അല്ല, അത് പിള്ളേർക്ക് എന്നല്ല വലിയവർക്കും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ജോഷിക്ക് തന്നെ അതൊരു കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് ഏവർക്കും കൗതുകം ഉണ്ടാവുന്നൊരു വസ്തുവാണ് ഇത് കണ്ടോ. ജോഷി തന്നെ ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ വല്ല സ്പ്രിങ്ങോ എന്തെങ്കിലും. സ്പ്രിങ് കാരണം നൂല് റിട്ടേൺ കയറി പോകുന്നത്. ആ നൂല് റിട്ടേൺ കയറി പോകുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അത് സ്പ്രിങ് പോലെ അങ്ങോട്ട് പൊയ്ക്കോളും ഉണ്ടോ. എന്തെല്ലാം സൂപ്പറായിട്ട് ഇത്. ഇതേപോലെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം വസ്തുക്കൾക്ക് പ്രകൃതിയിൽ കണ്ണു ഒട്ടുമുക്കാലും വസ്തുക്കൾ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷമയും നല്ലൊരു മനസ്സ്. എനിക്ക് ഫൈൻ ആർട്സിൽ ചേർന്ന് പഠിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കഷ്ടകാലത്തിന് കിട്ടിയില്ല. ആദ്യത്തെ ഒരു വർഷം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. 2ാം വർഷം പോകാൻ നോക്കിയപ്പോൾ വീട്ടുകാർ ചീത്ത പറഞ്ഞു. പിന്നെ പടവും വരച്ചും ഇതൊക്കെ ആയിട്ടാണ് ജീവിക്കാൻ പോണത്. പക്ഷേ ഇന്ന് ഞാൻ ആ കലകൊണ്ട് ജീവിക്കുന്ന ആളാണ്. 11 വർഷമായി സംസ്ഥാന സ്കൂൾ പ്രവൃത്തി പരിചയമുള്ള ജഡ്ജാണ്. ഇത് വാസ്തവത്തിൽ പഴയ കാലത്ത് കുടുക്ക വീണ ഇപ്പോഴും ഉണ്ട്. അതെ, കൊടുക്ക വീണ ഇപ്പോഴും ഉണ്ട്. കൊടുക്ക വീണയുടെ പ്രത്യേകത അതിൻ്റെ ഒറിജിനൽ രൂപം ഇങ്ങനെയല്ല. ഒറിജിനൽ രൂപം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ചിരട്ട, ആ ചിരട്ടയമ ഇതുപോലെ ഒരു കമ്പി ഉണ്ടാവും. ആ കമ്പി ഈ ചിരട്ടയുടെ ഇപ്പുറത്ത് ഒരു തുകലിൻ്റെ കഷം പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് പരമേശ്വരൻ്റെ മോഡലിലുള്ള ഒരു സാധനം. അതെ. അപ്പോൾ ആ കൊടുക്ക വീണ ഞാനൊന്ന് എന്താ പറയുക, മറ്റേത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം തോളിലിട്ടിട്ട് മറ്റേ എൻ്റെ ഇങ്ങനെ കൈകൊണ്ട് വരിച്ച് പിടിച്ച് പ്രയാസമുള്ളതാണ്. ഇതാകുമ്പോൾ ഇതങ്ങനെയില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ പിടിച്ച് സുഖമായിട്ട് നമുക്ക് വായിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ നാളായിട്ടില്ല. തന്നെയല്ല, ഇതിൽ കുറെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പാട്ടുകളൊക്കെ പാടാം, സിനിമാ പാട്ടുകളും ഇതൊക്കെ പാടാം. അപ്പോൾ എനിക്ക് അത്രയും പ്രാക്ടീസ് ആയിട്ടില്ല, കാരണം എന്താ ചെയ്ത് ഉണ്ടാക്കിയിട്ട് അധികം കാലമായിട്ടില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ശരി ശരി. എന്തായാലും നമുക്ക് പരമേശ്വരൻ്റെ ആ ഒരു സംഭവം കാണാം.
നമുക്ക് ആ താളം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൈയിനും കൈയിനും ഈ വടി സ്ട്രിങ്ങും അടിക്കുമ്പോഴുള്ള ഒരു തഴക്കം വരണം. അത് പ്രാക്ടീസ് ചെയ്തും കൂടെ നമുക്ക് സാധിക്കുള്ളൂ. അത് ശരി. ഇപ്പം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല എന്നാണ്. അതാണ് ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിൽ മുള ചിരട്ട, ഇത് ഇത് സാധാരണ നമുക്ക് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കടകളിൽ കിട്ടും ഈ കമ്പി. പക്ഷെ ഞാൻ എന്തിട്ടാ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് കേബിൾ ഇല്ലേ വണ്ടികളിലൊക്കെ, ആ ബ്രേക്ക് കേബിളിനെ പിരിച്ചെടുത്താൽ അതിലൊരു പരമേശ്വരൻ ടച്ചാണ് കേട്ടോ. അല്ല അത് നമ്മള് അതും നമ്മള് വേസ്റ്റ് ആയിട്ടുള്ള അത് ഉപയോഗിച്ചു മാത്രം. അത് മറ്റേ സ്ട്രിങ്ങിനെക്കാളും സ്ട്രോങ് ആണ് ഇത്. മറ്റേ സ്ട്രിങ് നമ്മൾ കുറച്ച് ഇതതിന് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ടൈറ്റിംഗ് മെത്തേഡ്, അത് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ്. പിന്നെ ഇതില് ശ്രുതിഭേദങ്ങൾ, ശബ്ദത്തിന്റെ വേരിയേഷൻ കൊടുക്കുന്നത് ഈ അടിയില്, ഈ ഇതുമ്മ കൈകൊണ്ട് നമ്മൾ ഇതും അടിക്കുമ്പം ഈ കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ ഉണ്ടോ. അപ്പൊ ഈ കൈകൊണ്ട് ഇതിൽ നമ്മളിങ്ങനെ അമർത്തി കൊടുക്കും, അപ്പോഴാണ് അതിന്റെ ശബ്ദ വ്യത്യാസം തന്നെ. അല്ല ഇത് അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഉണ്ടോ. അത് ശരി, അതുമ്മ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് ശബ്ദം. അതെ, ഈ വിരൽ ഇതുമ്മ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ശബ്ദത്തിന് മാറ്റങ്ങൾ വന്നുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ പ്രഷർ വിചാരിക്കുന്നത് എല്ലാവർക്കും സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് മാത്രമേ കൈകാര്യം ചെയ്യാം, അങ്ങനെയല്ല. ഇപ്പൊ ജോഷിക്ക് വേണമെങ്കിൽ ജോഷും ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ. അത് വെറുതെ അല്ലേ, വെറുതെ ഉള്ളു, ഇത്രേ ഉള്ളു. ഈ വിരൽ ഇവിടെ വരണം, ഒരു വിരലുകൊണ്ടാ വർത്താവ് കേട്ടോ. ഇങ്ങനെ ഈ ഭാഗം അടയരുത്, ഈ ഭാഗം അടയരുത്, അടയരുത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി എവിടെ വരല്, വരല് ഇവിടെ വെച്ച് ഇതാവണമെന്നനുസരിച്ച് ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ല നമുക്കത് സംഭവം എന്താ വെച്ചാലേ, നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു മനസ്സുഖം കേട്ടോ അത് വായിക്കുമ്പോൾ. കാരണം ഇതൊരു ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ, ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു മ്യൂസിക് കേൾക്കാന്നുള്ളൊരു പലരും ചോദിച്ചതിലൂടെ വിലക്ക് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര റേറ്റ് കിട്ടാറുണ്ട് പറയണത്. അങ്ങനെ റേറ്റ് കിട്ടാറുണ്ട്, മോഹവില കിട്ടും. അതല്ലേ, അത് അങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കച്ചവട മനസ്സിലൂടെ കാണാറില്ലാത്ത കാരണം. അല്ല പറഞ്ഞിട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പറയൂ. അതായത് ഇതിപ്പോ കണ്ടപ്പോ എനിക്കിഷ്ടായി. ഇതേപോലെ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും, ഇത് ഉണ്ടാക്കി കൊടുക്കും. 100%. നൂറ് ശതമാനം. കാരണം ഇനിയൊരു സത്യം ജോഷിയോട് ഞങ്ങൾ പറയട്ടെ, ഞാനിത് എഫ്ബിയിൽ ഇട്ടുണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, രണ്ടാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് ശരി. ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അതായത് ഇയർ റിങ്സ്. അപ്പൊ അവര് ഫോട്ടോ അയച്ചിട്ടുണ്ട്. ചിരട്ടയില്. അത് അവര് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോ അനുസരിച്ച് നമ്മള് ഇനിയിപ്പോ സാമ്പിള് ഈ ആഴ്ച അയക്കണം. അയച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പൊ ഒരു കളിവീണ, കളിവീണ രണ്ടുപേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹിയിൽ നിന്നാണ്. ഓഹോഹോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുപോലെയുള്ള ഇപ്പൊ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന പോലെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരമേശ്വരനെ വിളിക്കാം. പരമേശ്വരൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എപ്പിസോഡിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് അറിവുകൾക്കോ എന്ത് കാര്യങ്ങൾക്കായാലും നമുക്ക് പരമേശ്വരനെ വിളിക്കാം. അല്ല ഇത് മാത്രം അതാ പറഞ്ഞ, ഇപ്പം ഈ പ്രോഡക്റ്റിന് മാത്രമായിട്ടില്ല, ഇതിൽ ഉണ്ടാവുന്ന ക്രാഫ്റ്റിന്റെ കാര്യങ്ങളിൽ പല ടീച്ചേഴ്സൊക്കെ വിളിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ക്രാഫ്റ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകില്ലേ, മറ്റേ മുൻപ് പോകാറില്ലേ. കൊറോണ കാലം ഇപ്പൊ ബാംഗ്ലൂരിലത്തെ 3 ക്ലാസ്സുകൾ ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ നമ്മള് കുട്ടികൾക്ക് വേണ്ടിട്ട് ഈ കുട്ടിക്കവിതകള് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കവിത കവിത അത്ന്ന് പറഞ്ഞു കുട്ടികളെ രസിപ്പിക്കാന്നുള്ള, കുട്ടികളെന്നല്ല വലിയവർക്കും രസിക്കാവുന്ന രീതിയിലുള്ള പല കവിതകളും ഉണ്ട്. പെട്ടെന്ന് അവർ പറഞ്ഞത് വളവള കരിവള കരിവള ഇട്ടൊരു തരുണീമണിയുടെ വരവുണ്ട് അവൾ ഇവിടെ വളവള മിന്നും തളയുടെ കളകളനാഥം കേൾപ്പാൻ എന്തു രസം. കേൾക്കാൻ നല്ല രസമുണ്ട്, ഇത് പാടാൻ പറ്റുമോ നമുക്ക്? ഒന്ന് പാടി ഒന്ന് കേൾക്കാൻ രസാ, പക്ഷെ പാടാനാണ് അത് വേറെ ഒന്നുമില്ല, അത് എളുപ്പമാണ്. ഒന്നും കൂടി ഒന്ന് പഠി. വളവള കരിവള തരിവള ഇട്ടൊരു തരുണീമണിയുടെ വരവുണ്ടവളുടെ പളവള മിന്നും തളയുടെ കളകളനാദം കേൾപ്പാൻ എന്തു രസം. അല്ല
ഇത്രയുള്ളൂ. കേൾക്കാൻ നല്ല രസാലേ, പക്ഷെ പഠിക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട്. അതിനും ബുദ്ധിമുട്ടില്ല, എന്താ ഇല്ല നമ്മുടെ പ്രേക്ഷകർ ഇത് പാടും. ഇത്രയുള്ളൂ. അതായത് നമ്മൾ ഏതൊരു കവിതയും അല്ലെങ്കിൽ ഏതൊരു ഇന്ന് ചൊൽക്കെട്ട് എന്ന് പറയാ എന്താ പറയാ ടങ് ട്വിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയാണ്. ഈ ഏത് കവിത ടങ് ട്വിസ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്ന് പഠി ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നറിയോ? അതിന്റെ വരികൾ വൈകാട്ടാക്ക, വരികള് ഏത് കവിത ആയാലും വരികള് ബൈഹാർട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഠിക്കാം. വരികള് ബൈഹാർട്ടാക്കാനാണ് പാട്. ആ ഇപ്പൊ അതിനുദാഹരണം വന്നാൽ വേറൊരു കൂടി ചെറിയതല്ലത്തിരി വലുതാണ്. വല്ലച്ചിറയിലെ വല്യമ്മാവൻ നെല്ലു നിറച്ചൊരു വല്ലവുമായി കൊല്ലക്കാരി ചെല്ലമ്മാളുടെ കല്യാണത്തിന് പോകുന്നേരം കൊല്ലക്കടവിൽ മെല്ലു നടത്തും വില്ലൻ തോമസ് എന്നൊരു മല്ലൻ വല്യമ്മാവനെ തല്ലിമറിച്ച നെല്ലിം വല്ലം തട്ടിയെടുക്കാൻ എല്ലാവില്ല തരവും കാട്ടി തോറ്റു തുളഞ്ഞിട്ടേതോ പുല്ലിൻ തുമ്പിൽ തൂങ്ങിച്ചത്ത നില്ലക്കാരും കൊല്ലക്കാരും ചൊല്ലി നടപ്പത് നേരോ നുണയോ കൊല്ലാക്കൊലയോ കൊല്ലാപ്പോ. ഇത് പാടി ആരെങ്കിലും ഒന്ന് കേൾപ്പിക്കണം കേട്ടോ, ആളുടെ നമ്പറിൽ വിളിച്ചിട്ട്. അത് എന്റെയും കൂടി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പരമേശ്വരൻ ചേട്ടാ ഇപ്പൊ പാടിയ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ഈ കാണുന്ന ആരെങ്കിലും പാടിയിട്ട് അതിന്റെ റീൽസ് വീഡിയോസ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്തൊരു എപ്പിസോഡിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇത് എന്റെ ഒരു ഓഫറാണ്. പാട്ടല്ല കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് തിരുത്തി പറയട്ടെ. കവിത ആ കവിത കവിത സോറി സോറി കവിത. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു അല്ലേ? അതെ. ആ അത് ഇഷ്ടം പോലെ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് കുട്ടികള്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വരാ പരമേശ്വരന്റെ ഏറ്റവും കൂടുതലുള്ള ആരാധകരാ കുട്ടികളാണോ? മുതിർന്നവരും ഉണ്ട്, മുതിർന്ന ടീച്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആരാധകർ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടല്ല. ഞാന് പണ്ട് ടി സിയില് ക്രേസി ആർട്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ടീച്ചേഴ്സ് ആയിരുന്നു. ആ പ്രോഗ്രാം നിന്നിട്ട് ടീച്ചേഴ്സ് ടിവിയിലൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രേസി ആർട്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ക്രാഫ്റ്റ് വർക്കുകളുടെ ഒക്കെ ഒരു പാട്ട്. അപ്പൊ പ്രേക്ഷകർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു ക്രാഫ്റ്റിന്റെ വീഡിയോ നമ്മൾ വരും എപ്പിസോഡുകളിൽ ചെയ്യാം കേട്ടോ. അല്ലേ? ആ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാനുണ്ട്, കുറച്ച് ക്രാഫ്റ്റുകൾ കാണേണ്ടത് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടത് പരമേശ്വരൻ്റെ ഒരു ക്രാഫ്റ്റ് ശേഖരം തന്നെയാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരും പരമേശ്വരൻ. ഇതിൽ നമ്മളിപ്പോൾ ക്രാഫ്റ്റിൽ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കുഴൽ മുളയാണ്. മുള ഇങ്ങനെ വളച്ച് എങ്ങനെ എടുത്തതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. അത് അതായത് ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ കോണുമായിട്ട് മുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് ഒട്ടിക്കുകയാണ്. അത് ശരി. അപ്പോൾ ഇതിൽ ചായ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ വീഴ്ത്താം, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ പഴയകാല നൊസ്റ്റാൾജിക്ക് അല്ലേ? നൊസ്റ്റാൾജി മാത്രമല്ല, ഈ ചിരട്ടയിൽ നമ്മൾ ചൂടുള്ള വസ്തുക്കൾ ആക്കി കഴിക്കുമ്പോൾ വേറെ ഗുണം കൂടി ഉണ്ട്. അത് സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ളതെന്നാണ് പറയണത്. അതായത് 30% വരെ സ്ഥിരമായിട്ട് ചിരട്ടയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചിരട്ടക്കപ്പ് അതൊക്കെ കാണാൻ നമുക്ക് ഉണ്ടോ? ചിരട്ടക്കപ്പിൽ സ്ഥിരമായിട്ട് ചായ കുടിക്കുക, അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് 30% വരെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കുന്ന പറയാം. 30% വരെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാണ്. അത് അതെന്താ കാരണം? അതിന് പ്രത്യേകം അത് തെളിയിച്ചിട്ടെന്ന് പറയാൻ കാരണം, പഴയ കാലങ്ങളിൽ നമ്മൾ സദ്യകൾക്കും ഇതിനൊക്കെ ചൂടുവെള്ളം തിളപ്പിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നത്തെ പോലെ കരിങ്ങാലോ അല്ലെങ്കിൽ പാക്കറ്റ് പൊടിയോ കാര്യങ്ങളൊന്നുമല്ല. സദ്യക്ക് ചിരകുന്ന നാളികേരല്ലേ, ആ ചിരട്ട തല്ലി പൊട്ടിച്ച് ആ തിളപ്പിക്കുന്ന വെള്ളത്തിലിടും, അപ്പോൾ ഒരു പിങ്ക് കളർ വരും. ആ ചിരട്ട നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച് നോക്കിയോളൂ, സ്ഥിരം ചിരട്ട ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ച് നോക്കിയോളൂ, ശരാശരി 30% വരെ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു, ഉറപ്പാണ്. അത് ശരി ശരി. അപ്പോൾ ഇത് ചായക്കപ്പാണ്, അല്ല ചായ ജഗ്ഗാണ്. ഇത് ചായക്കപ്പ്, ഇതുപോലെ തന്നെ ഒരു ഫാൻസി ലാമ്പാണ് കേട്ടോ.
ഇത് മോളിയും ചിരട്ടിയും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഊരാം, ഊരിയിട്ട് കണ്ടും. അപ്പോ ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ബൾബ് പൂവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത് മാറ്റുക, ബൾബ് ഇടുക. അപ്പോൾ അത്യാവശ്യം നല്ല ഇതുപോലെ ഒരു ക്രിയേറ്റിവിറ്റി മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കേസിൽ വെക്കാനുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീട്ടുപകരണമാണ്. വേറെ ഒന്നല്ല, ചിരട്ട പുട്ട് മേക്കർ. ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 20 സെക്കൻഡ് എടുക്കുള്ളൂ, മിനിറ്റ് അല്ല കേട്ടോ, 20 സെക്കൻഡാണ് ഇത് ഈ ഒരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് സമയമെടുക്കുന്നത്. അപ്പോൾ എന്താ, ഒരു കസ്റ്റമറിന് ഒരു കടല അല്ലെങ്കിൽ പയർ ഇതൊക്കെ കുക്കറിൽ വേവിക്കുന്ന സമയം കൊണ്ട് ആ സമയം കൊണ്ട് മിനിമം ഒരു 1/2 കിലോ പൊടിയുടെ പുട്ട് ഉണ്ടാക്കിയെടുക്കാം. 1/2 കിലോ പൊടിയുടെ പുട്ട് എന്ന് പറഞ്ഞാൽ ശരാശരി 7-8 പുട്ട് വീഴും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്ക് ധാരാളമായില്ലേ ഇന്ധന ലാഭം. പിന്നെ ഇതിൽ ചിരട്ടയിൽ നമ്മൾ പറയണ്ട, ചിരട്ടയിൽ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അത്രയും സ്വാദാണ്. ഇതിൽ വേറെ ചിരട്ടയും മുളയും മാത്രം. അതായത് ഇത് അടപ്പ്, ഇത് നമ്മൾ ഇതിൽ കുറച്ച് നാളികേരിടുക, പൊടിയിടുക, നാളികേരിടുക, അടയ്ക്കുക. അടച്ചിട്ട് കുക്കറിൻ്റെ മുകളിലുള്ള ഒരു വെയിറ്റ് ഉണ്ടാവും അല്ലേ, ആ വിസിലടിക്കുന്ന ആ വെയിറ്റ് മാറ്റി വെച്ചിട്ട് അതിന് പകരം ഇത് വെച്ച് കൊടുക്കുക. അത് ശരിയാണ്, ശരി. അപ്പോൾ കറക്റ്റ് 15 സെക്കൻഡ് കഴിയുമ്പോൾ ഈ രണ്ട് ഹോളിൽ കൂടെ സ്റ്റീം വരും. അവിടെ നിന്ന് ഒരു 5 സെക്കൻഡ് കൂടെ വെച്ചിട്ട് നമ്മൾ അത് കുക്കറിന് എടുക്കുക, തുറക്കുക. ആ അത്രയും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ഇത് നിങ്ങൾക്ക് കാണാം കണ്ടോ, സ്പൂൺസും കൈ തവികളൊക്കെ. ഈ സാധാരണ എല്ലാ ഈവൻ ഖാദി ബോർഡ് വരെ ഈ ടിപ്പ് ഈ പിടി ഇവിടെ വെച്ചിട്ട് ഒരു റിബിറ്റ് അടിക്കുക ചെയ്യുന്നത്. നമ്മളിത് കൂടി മെർജ് ചെയ്തേക്കുക കണ്ടോ. അപ്പോൾ സാധാരണ മെറ്റലിൻ്റെ അതേ ഇതിൽ വരും. ശരി, ഇവിടെ റിബിറ്റിംഗ് ഒന്നുമില്ല, ഡയറക്റ്റ് ഡയറക്റ്റ്. അതെന്താ ചെയ്തിരിക്കുന്നത്? അതെ, ഇത് സിന്തറ്റിക് ഗ്ലൂ പ്ലസ് ഇത് ഉരയ്ക്കുന്ന പൊടി, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ശരി. അപ്പോൾ അത് പിന്നെ എന്നിട്ട് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യും. അത് ഇതെല്ലാം വീട്ടുപകരണങ്ങളെല്ലാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നും ഉണ്ടല്ല. അത് എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഉപ്പും മഞ്ഞപ്പൊടി, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിക്കുകയാണ്. വെട്ടി തിളപ്പിച്ചിട്ട് അതിൽ ഇതിനിട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അപ്പോൾ അത് സ്റ്റെറിലൈസ് ആയി. അതുപോലെ തന്നെ ഇപ്പം ഇത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇത്. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇതിൽ ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റിൽ കാണുമ്പോൾ ആളുകൾ ആവശ്യപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനെ? ആ, അത് നമ്മൾ അവർ ഓർഡർ, അവർ എന്തോ പറയണേ, എന്ത് വസ്തു പറയണേ, അത് നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കും. ഈ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞു, അതിനും നമുക്ക് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഈ ചിരട്ടപ്പുട്ടിന്റെ കേസ് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാം. ഈ ചിരട്ട എന്നൊരു വസ്തുവിനെ എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു ശംഖ് കണ്ടോ, ഒരു മുഴുവൻ ചിരട്ടയും രണ്ട് പീസുകളും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു. ഇത് എത്ര ദിവസത്തെ പരിപാടിയാണ് ഇത്? ഇതൊരു അരനേരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ക്രാഫ്റ്റ് വർക്കുകൾക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അതായത് ഫുൾ ടൈം നമ്മൾ ഇരിക്കുകയാണോ അതോ ഫ്രീ ടൈമുകൾ? ഫ്രീ ടൈമുകൾ നമ്മൾ, അതിപ്പോൾ ഉദാഹരണം ഇപ്പോൾ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയത് കഴിയുകയാണെങ്കിൽ അപ്പോൾ ഒരു ദിവസം അതിന് വേണ്ടി ഇരിക്കും, അതുണ്ടാക്കും. കുറേ ഉണ്ടാക്കി അത് മാറ്റി വെച്ചിട്ട് അത് കച്ചവടത്തിന് കൊണ്ടുപോകും. ഇനി ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു കൗതുക വസ്തു അല്ലെങ്കിൽ ഷോക്കേസിൽ വയ്ക്കാവുന്ന ഒരു വസ്തു മാത്രമായിട്ട് നിങ്ങൾ കരുതണ്ട. ഇത് ശബ്ദം ഉണ്ടാവും, ശബ്ദം, ഇതിൽ ശബ്ദം എടുക്കാനും പറ്റും. നോക്കിക്കോളൂ. ണ്ടോ ശബ്ദവും വരും. ഇത് ഇതുപോലെ തന്നെ ഒരു ഓർഡർ ഉള്ളതാണ്, ഡൽഹിയിലേക്ക്. ഡൽഹിയിലേക്കുള്ള പേഴ്സണൽ ഓർഡറാണ്, കൊറിയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കളിവീണ, കളിവീണ വേറെ പല രീതിയിലുണ്ട്, പക്ഷേ ഇത് ഞാൻ കുറച്ച് ഭംഗിയിൽ എന്താ പറയുക, കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്. ചിരട്ടി മോളി. അപ്പോൾ ഇതിൽ കണ്ടോ നല്ല ശബ്ദം വരും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരമേശ്വരൻ ചേട്ടൻ്റെ കുറച്ച് സംഭവങ്ങളാണ്, കുറച്ച് ക്രിയേറ്റിവിറ്റീസുകൾ. ഇതുപോലെയുള്ള പ്രതിഭകളെ നിങ്ങൾക്കും അറിയാമായിരിക്കാം. അപ്പോൾ എന്തായാലും പരമേശ്വരൻ ഏട്ടാ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മളിതുപോലെ തന്നെ അല്പം ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കലാകാരനായിട്ട് വരാൻ സാധിക്കും.
പരമേശ്വരന്റെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കുറച്ച് നല്ല മനസ്സും കൂടി ഉണ്ടെങ്കിൽ, അല്പം ക്ഷമയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രതിഭയാകാം, നിങ്ങൾക്കും സാധിക്കും. അതെ അതെ, നിങ്ങൾക്കും സാധിക്കും. അങ്ങനെ അത് ശ്രമം വേണം എങ്കിലേ അത് നിങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സാമ്പത്തികതൊന്നും നോക്കാതെയാണ് കുട്ടികൾക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും എടുത്തു കൊടുക്കുന്നതും എല്ലാം. വേറെ ഒന്നുമില്ല, എനിക്ക് അക്കാഡമിക്കായിട്ട് നേടാൻ സാധിക്കാത്തൊരു കാര്യം ഞാൻ എൻ്റെ ജന്മസിദ്ധമായ കഴിവും പരിശ്രമം കൊണ്ടും നേടിയെടുത്തു. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് എപ്പോഴും താല്പര്യമുണ്ട്, താല്പര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതിലെ വർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക. എന്നാലാണ് ഇതുപോലെയുള്ള നമ്മുടെ പ്രതിഭകളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, പിന്നിലുള്ളവർക്ക് അത് പ്രോത്സാഹനമുള്ളൂ. അതുപോലെ നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും ഇതുപോലെയുള്ള പ്രതിഭകൾ, അവരെയൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റും. അവർക്കൊക്കെ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു പ്രതിഭയായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ ജോഷി മാളികേക്കൽ, പരമേശ്വരൻ ചേട്ടൻ സൈനിങ് ഓഫ്. കിങ്ങിണി കെട്ടി ചിലങ്ക ചാർത്തി കങ്കണമണി മാലകളാടി കുഴുന്തു ചുണ്ടിൻ പുഞ്ചിരി ചൂടി കളിമ്പമാർന്നൻ മടിയിലിരിക്കും പ്രിയദർശനനാമെൻ മോക്ഷത്തെ കണ്ണിറയെ കണി കണ്ടേൻ. ഇന്നലെ ഇടവം കൊണ്ട് അന്നം നൊട്ടി നുണച്ചോരൻ ബാല്യത്തെ ആനന്ദത്താൽ ഇടനെഞ്ചിടയിൽ കണ്ണീരുതിരക്കണി കണ്ടേൻ.